പാലക്കാട് നിയോജക മണ്ഡലം മുന്നണി സ്ഥാനാർത്ഥികളുടെ മുഖാമുഖം പരിപാടി പ്രസ് ക്ലബ്ബിൽ നടന്നു. ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാൽ മാത്രമേ പാലക്കാടിൻ്റെ മുഖച്ഛായ മാറൂ എന്ന് സ്ഥാനാർത്ഥികൾ പറഞ്ഞു. യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ, എൻ ഡി എ സ്ഥാനാർത്ഥി ഇ ശ്രീധരൻ, എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി പ്രമോദ് എന്നിവരാണ് മുഖാമുഖത്തിൽ പങ്കെടുത്തത്. ഗതാഗതക്കുരുക്കും കുടിവെള്ളവും മാലിന്യവും മാത്രമല്ല പാലക്കാട് മണ്ഡലത്തിൽ വികസനത്തിന് ബ്രേക്കിടുന്നത് പദ്ധതികളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുമാണെന്ന് സ്ഥാനാർത്ഥികൾ പൊതുവെ സമ്മതിച്ചു. പാലക്കാടിൻ്റെ വികസന രംഗത്ത് ഒരു പ്രൊഫഷണൽ ടച്ച് ഇല്ലെന്നായിരുന്നു ആദ്യം സംസാരിച്ച ഇ ശ്രീധരൻ്റെ നിലപാട്. ജലസ്രോതസ്സായ മലമ്പുഴ അണക്കെട്ടിൻ്റെ സംഭരണശേഷിയിലുണ്ടായ കുറവ്, ഖരമാലിന്യ സംസ്കരണത്തിലെ പ്രശ്നങ്ങൾ, നഗരത്തിലെ റോഡുകളുടെ വീതിക്കുറവ്, ഗതാഗത തടസ്സങ്ങൾ തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം തൊഴിൽ സാധ്യത കൂട്ടാൻ വ്യവസായങ്ങൾ എത്തിക്കേണ്ട ആവശ്യകതയും വ്യക്തമാക്കി. വികസനം പറയുമ്പോൾ മുന്നിൽ പാലക്കാട് മെഡിക്കൽ കോളേജാണെന്നായിരുന്നു ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണം. കോയമ്പത്തൂരിലേക്കും തൃശ്ശൂരിലേക്കും വിദഗ്ധ ചികിത്സയ്ക്കായുള്ള പാലക്കാട്ടുകാരുടെ ഓട്ടത്തിനുള്ള പ്രതിവിധിയാണിത്, ഷാഫി പറഞ്ഞു. ടൗൺ ഹാളും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡും പോലെ പണിതീരാത്ത സ്മാരകങ്ങളല്ല പാലക്കാടിന് വേണ്ടതെന്നായിരുന്നു ഇടത് സ്ഥാനാർത്ഥി സി പി പ്രമോദിൻ്റെ നിലപാട്. കടുത്ത വികസന മുരടിപ്പാണ് മണ്ഡലത്തിൽ കുറച്ച് വർഷങ്ങളായുള്ള കാഴ്ചയെന്ന് പ്രമോദ് തുറന്നടിച്ചതോടെ രംഗം ചൂടുപിടിച്ചു. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായതിന് പിന്നിൽ മന്ത്രി എ കെ ബാലൻ്റെ പങ്ക് അവഗണിക്കാനാവില്ലെന്നും ജില്ലാ ആസ്ഥാനത്ത് പുതുതായി ഒരു റോഡ് പോലും വന്നില്ലെന്നും പ്രമോദ് പറഞ്ഞു വച്ചു. മെഡിക്കൽ കോളേജിന് അനുമതി ലഭിച്ച തീയതി, നിർമ്മാണ പ്രവൃത്തികളുടെ വിവരങ്ങൾ എന്നിവ അക്കമിട്ട് നിരത്തിയാണ് ഷാഫി അതിനെ പ്രതിരോധിച്ചത്. എന്നാൽ എൽ ഡി എഫ് ഭരണകാലത്ത് മന്ത്രി ബാലൻ്റെ ഭാഗത്തുനിന്നുണ്ടായ തുടർ പ്രവർത്തനങ്ങൾ അവഗണിക്കാനാവില്ലെന്നും ഷാഫി പറഞ്ഞു. പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പണിയുന്ന സ്ഥലത്തിൻ്റെ പരിമിതിയും നിർമ്മാണത്തിലെ പൊരുത്തക്കേടുകളും ചൂണ്ടിക്കാട്ടി ഇ ശ്രീധരൻ രംഗത്തെത്തി. ഇതോടെ സംവാദം ഏറെ വിവാദമുണ്ടാക്കിയ ബസ് സ്റ്റാൻഡ് പ്രശ്നത്തിലേക്ക് തിരിഞ്ഞു. നഗരത്തിൽ മറ്റൊരു സ്ഥലം കണ്ടെത്താനാവാത്തതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നിലവിലെ സ്ഥലത്ത് തന്നെ ആക്കിയതെന്നും കടമുറികൾ ഒഴിവാക്കിയുള്ള പ്ലാൻ കെ എസ് ആർ ടി സിയുടെ ആവശ്യപ്രകാരമാണെന്നും ഷാഫി പറഞ്ഞു. 2015 അനുമതി ലഭിച്ചിട്ടും നിർമ്മാണ പ്രവൃത്തി വൈകിയത് വ്യക്തമായ പ്ലാനില്ലാത്തതിൻ്റെ കുഴപ്പമാണെന്നായിരുന്നു സി പി പ്രമോദിൻ്റെ വാദം. എന്നാൽ ദർഖാസ് വിളിച്ച് കരാറുകാരനെ തീരുമാനിച്ചപ്പോഴേക്കും സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിച്ച് കെ എസ് ആർ ടി സി അധികൃതർ പണി വൈകിപ്പിച്ചതെന്നായിരുന്നു ഷാഫിയുടെ മറുപടി. ഒടുവിൽ വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി സഹകരിക്കാമെന്ന് ഉറപ്പു പറഞ്ഞാണ് ഷാഫി പറമ്പിലും ഇ ശ്രീധരനും സി പി പ്രമോദും പിരിഞ്ഞത്.